السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. പ്രിയ സഹോദര സഹോദരിമാരെ, ഖബറും ശിക്ഷയും എന്ന വിഷയത്തെ സംബന്ധിച്ചാണല്ലോ നാം ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഖബർ, ആ ഖബറിൽ ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം, അടുത്ത ദിവസം നാം എല്ലാവരും കിടക്കേണ്ടവരാണ്. സർവകർമ്മങ്ങളും നാം നന്നാക്കി ജീവിതം ചിട്ടപ്പെടുത്തി സൽക്രമങ്ങളെ കൊണ്ട് ആയുസ് ധന്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഖബറുണ്ട്, ആ ഖബറിൽ ചോദ്യം ചെയ്യലുണ്ട്, ശിക്ഷയുണ്ട്, അതുപോലെ അനുഗ്രഹങ്ങളുമുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്, മുഅ്മിനായ ഒരു അടിയനെ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഖബറിലേക്ക് ഖബറിൽ മറവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഖബർ ആ മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യനോട് മംഗളങ്ങളും സ്വാഗതങ്ങളും അരുളും എന്നാണ്. മർഹബ പറയും, അഹ്ലം വസഹില പറയും. ആരോട്? സത്യവിശ്വാസിയായ അടിമയോട്. എന്നിട്ട് ഖബർ പറയുമെന്നാണ്, ഓ സത്യവിശ്വാസിയായ മനുഷ്യ, എൻ്റെ പുറത്തുകൂടെ നടന്നുകൊണ്ടിരുന്ന ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു നീ എന്ന് ആ മുഅ്മിനായ അടിയനോട് ഖബർ പറയുമെന്നാണ്. ഇപ്പോഴിതാ എൻ്റെ അടുക്കലേക്ക് നീ വന്ന് ചേർന്നിരിക്കുന്നു. എൻ്റെ മുഖത്തുകൂടെ, ഭൂമുഖത്തുകൂടെ സഞ്ചരിച്ചവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു നീ എന്നാണ്. എന്നിട്ട് പിന്നീട് പറയുന്നത്, ഫസതറാസുൻ ഐബിക, ഈ ഖബറാകുന്ന ഞാൻ നിനക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടറിഞ്ഞോ എന്ന്. വളരെ സന്തോഷത്തോടെ മംഗളങ്ങൾ പറഞ്ഞു, സ്വാഗതം പറഞ്ഞു, സ്വാഗതം അരുളിക്കൊണ്ട് സത്യവിശ്വാസിയായ മനുഷ്യനോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ് അവിടെ ഖബർ ചെയ്തു കൊടുക്കുന്നത്? ഫയത്തസിഉ ലഹു മദ്ദബസരീ, ഖബറങ്ങ് വിശാലമാകും. വിശാലമായി എത്രയാണ് അതിൻ്റെ വിശാലത? പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുന്നു, ഈ ഖബറാളിയുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി എത്ര ദൂരെത്തുമോ അത്രയും ദൂരം വരെ ഈ ഖബറാളിയുടെ ഖബറിൻ്റെ വിശാലത ഖബർ ചെയ്തു കൊടുക്കും. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള കവാടം ആ സത്യവിശ്വാസിയായ മനുഷ്യന് വേണ്ടി ഖബറിലേക്ക് തുറന്നു കൊടുക്കപ്പെടും. സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള സർവം പരിമളങ്ങളും സ്വർഗത്തിലുള്ള ഹോറികളെയും മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ ഒക്കെ ഗന്ധങ്ങളും സുഗന്ധങ്ങളും പരിമളങ്ങളും ഈ ഖബറിലേക്ക് എത്തുമെന്നതിൽ ആർക്കും സംശയമില്ലല്ലോ. അതേസമയം തമ്മാടിയായ അവിശ്വാസിയായ മനുഷ്യനെ ഖബറിലെ മറവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ ഖബർ, ഈ ഖബർ തന്നെ അവനോട് പറയുന്നത്, അവനോട് മംഗളം പറയില്ല, സ്വാഗതം പറയില്ല, മറിച്ച് അവനോട് പറയും, എടോ എൻ്റെ മുഖത്തുകൂടെ, എൻ്റെ പുറം ഭാഗത്തുകൂടെ സഞ്ചരിച്ചവരിൽ ഏറ്റവും വെറുപ്പും ദേഷ്യമുള്ളവനായിരുന്നടാ നീ, അതുകൊണ്ട് നീ ഇതാ ഇപ്പോൾ എന്നിലേക്ക് വന്നിരിക്കുന്നു, നീ കണ്ടോ ഞാൻ എന്താണ് നിന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ആ ഖബർ ചെയ്യാൻ പോകുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, ആ ഖബറങ്ങ് ഒട്ടിച്ചേരും, ചേർന്നു കളയും, അങ്ങനെ ഈ ഖബറാളിയെ ഇടുക്കിക്കളയും, അങ്ങനെ ഖബറാളിയുടെ ഈ കഫിറായ മനുഷ്യൻ്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്ത്, രണ്ട് കൈകളിലെ വിരലുകൾ പരസ്പരം കോർക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കോർത്ത് കാണിച്ചു കൊണ്ടാണ് ഈ ഹദീസ് സ്വഹാബത്തിന് പഠിപ്പിച്ചത്. കോർക്കും. എന്നിട്ടോ
എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഹദീസിൽ വീണ്ടും വിശദീകരിക്കുന്നത് കാണാം. 99 വലിയ സർപ്പങ്ങളെ ഇവനിക്ക് വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുക്കുമെന്നാണ്. എങ്ങനത്തെ സർപ്പങ്ങൾ? ആ സർപ്പം, ആ പാമ്പ്, കുടുംബീകരനായ ആ പാമ്പ്, അതിൽ ഒരു പാമ്പെങ്ങാനും ഭൂമുഖത്തേക്ക് ഒരു ഊത്ത് ഊതിയാൽ ഈ ഭൂമുഖത്ത് പച്ചപ്പുള്ള ഒരു സസ്യവും പിന്നെ മുളയ്ക്കില്ല. അത്രയും തീക്ഷ്ണമായ വിഷമുള്ള അത്രയും തീക്ഷ്ണമായ ശക്തിയുള്ള നാഗങ്ങളെ, സർപ്പങ്ങളെ, 99 സർപ്പങ്ങളെ അള്ളാഹു തആല അവൻ്റെ ഖബറിലേക്ക് ആ കാഫിറായ മനുഷ്യൻ്റെ ഖബറിലേക്ക് അയക്കും. എന്താ ആ നാഗങ്ങളുടെ, ആ സർപ്പങ്ങളുടെ പണി? ഇവനെ കൊത്തിവലിക്കും. ഇവൻ്റെ ശരീരങ്ങളെ അത് കൊത്തിക്കൊണ്ടിരിക്കും, കൊത്തിവലിച്ചു കൊണ്ടിരിക്കും. അന്ത്യനാളുണ്ടാകുന്നതുവരെ ഈ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. വിചാരണ നാളുണ്ടാകുന്നതുവരെ ഈ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ബന്ധുമിത്രാവതികളെയും സർവ മുഅ്മിനീങ്ങളെയും രക്ഷിക്കുമാറാവട്ടെ, രക്ഷപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൽ ഖബ്ർ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഖബ്ർ എന്നത് ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാണ് മക്കളെ, ഔ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നാർ, അല്ലെങ്കിൽ നരകക്കുണ്ടിൽ നിന്നുള്ളൊരു കുണ്ടാണ്. രണ്ടാലൊന്നുണ്ടാകും. ഒരു ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പിൽ നിന്നുള്ളൊരു തോപ്പായി മാറും, അല്ലെങ്കിൽ നരകക്കുണ്ടിൽ നിന്നുള്ളൊരു കുണ്ടായി മാറും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഖബറുകൾ സ്വർഗത്തോപ്പിൽ നിന്നുള്ള തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ ഖബറുകൾ അള്ളാഹു തആല നരകക്കുണ്ടിൽ നിന്നുള്ള കുണ്ടാക്കി മാറ്റാതിരിക്കട്ടെ. ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഭീകരമായ ശിക്ഷകളാണ്. അതിനെ വിശദീകരിച്ചാൽ ഒടുങ്ങാത്തത്രയും ഹദീസുകൾ നമുക്ക് തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും, സഹോദര സഹോദരിമാരും വളരെയധികം ശ്രദ്ധിക്കണം, ജീവിതം നന്നാക്കണം, സൽപ്രവർത്തനങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കണം. ദുഷ്പ്രവർത്തനങ്ങളും തെറ്റുകളും കുറ്റങ്ങളും നാം വെടിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ സൽക്രമങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചോദ്യത്തിൻ്റെ ആവശ്യം എന്താണ്? അല്ലാഹു തആലക്ക് അറിയില്ലേ ഇന്ന ആൾ മുഅ്മിനാണ്, ഇന്ന ആൾ കാഫിറാണ്, അത് ശിക്ഷിച്ചാൽ പോരെ? എന്തിനാണ് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്? ചോദ്യം ചെയ്യുന്നത് അടിമകൾ ദുനിയാവിൽ വെച്ച് അവർ മറച്ചു വെച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ്. ഒരടിമൻ, ഒരടിമ ദുനിയാവിൽ വെച്ച് ഈമാനാണോ കുഫറാണോ, അള്ളാഹുവിന് അനുസരണയാണോ, അള്ളാഹുവിന് എതിർ പ്രവർത്തിക്കലാണോ, എന്താണ് അവൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് എന്ന് വെളിവാക്കലാണ്, പ്രകടിപ്പിക്കലാണ്, വെളിപ്പെടുത്തലാണ് ചോദ്യം ചെയ്യലിൻ്റെ ലക്ഷ്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഴിപ്പെട്ട സജ്ജനങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾ കാരണമായിട്ട് അള്ളാഹു തആല ആകാശ ലോകത്ത് വെച്ച് മലക്കുകളുടെ മുമ്പിൽ വെച്ച് പ്രൗഢി പറയും, എൻ്റെ അടിയനെ കണ്ടോ, എൻ്റെ അടിയൻ കണ്ടില്ലേ, മലക്കുകൾ ചോദിക്കുന്നതിന് ഉത്തരം നൽകുന്നത് കണ്ടില്ലേ എന്ന് അള്ളാഹു തആല അവിടെ വെച്ച് വലിയ അധികം, വളരെ അധികം സന്തോഷത്തോടുകൂടെ അഭിപ്രായ പ്രകടനം നടത്തുമെന്നാണ്. അതേസമയം സത്യവിശ്വാസിനിയല്ല, സത്യവിശ്വാസികളല്ലാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത അവിശ്വാസികളാണെങ്കിലോ ഈ ചോദ്യം ചെയ്യുന്ന മലക്കുകളുടെ മുമ്പിൽ വെച്ചും ആകാശലോകത്തുള്ള സർവമാന മലക്കുകളുടെ മുമ്പിൽ വെച്ചും ഈ മനുഷ്യൻ വഷളാകും. എന്നാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു തആല ആ വിഭാഗത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മളെ
അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ആരാണ് ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നവർ? ഒന്ന്, ശിശുക്കൾ, കുട്ടികൾ. കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയ ശിശുക്കളായ കുട്ടികളായ ആളുകൾക്ക് ഖബറിൽ ചോദ്യമില്ല. അതുപോലെ അംബിയാ അള്ളാഹുവിൻ്റെ നബിമാർക്ക് ഖബറിൽ വെച്ച് ചോദ്യമില്ല. അതുപോലെ പോരാട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടുകയും ആ പോരാട്ടത്തിലായി ഷഹീദായ ധീരരക്തസാക്ഷികളോടും ഖബറിൽ വെച്ച് ചോദ്യമില്ല. എന്നാൽ അതേസമയം ലഘുവായ ചോദ്യം ചോദിക്കപ്പെടുന്ന വിഭാഗവും ഉണ്ട്. നേരിയ ചോദ്യം, കാർക്കശ്യത്തിലുള്ള ചോദ്യമല്ലാത്ത ചോദ്യം ചോദിക്കപ്പെടുന്ന വിഭാഗമുണ്ട്. അവരാണ് സിദ്ദീഖീങ്ങൾ. അവരാണ് സൂറത്തുൽ മുൽക്കിനെ പതിവായി ഓതിയവർ. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന സൂറത്തിലെ ആ സൂറത്ത് ഓതലിനെ പതിവാക്കിയവർ. അതുപോലെ എല്ലാ രാവിലും രാത്രിയിലും സൂറത്തു സജദ പതിവാക്കിയവർ. അതുപോലെ മരണരോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 തവണ ഓതി തീർത്തവർ. അതുപോലെ വയറ് രോഗം കൊണ്ട് മരിച്ചു പോയവർ, ഉദരരോഗം ബാധിച്ച് വയറ് സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോയവർ. അതുപോലെ മഹാമാരിയായ, പൊതുവെ ബാധിക്കുന്ന പ്ലാഗ് പോലുള്ള മഹാമാരിയായ രോഗം കാരണമായിട്ട് മരണപ്പെട്ടു പോയവർ. പക്ഷേ അവിടെയെല്ലാം ശ്രദ്ധിക്കണം, ഈ രോഗത്തിൻ്റെ സമയത്ത് ആ രോഗി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൂലി മാത്രം ഉദ്ദേശിച്ച് കാംക്ഷിച്ച് ക്ഷമിച്ചവനായിട്ടാണ് മരിച്ചതെങ്കിൽ അവനോടും ചോദ്യം ഇല്ല. അതുപോലെ മറ്റൊന്നാണ്, ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ മരിച്ചവൻ, വെള്ളിയാഴ്ച രാവോ പകലോ മുഅ്മിനായി മരിച്ചവൻ, അവനോട് ഖബറിൽ വെച്ച് ചോദ്യം വളരെ ലളിതമായ ചോദ്യം മാത്രമായിരിക്കും. ഇവരാണ് പ്രബലമായ അഭിപ്രായമനുസരിച്ച് വളരെ ലളിതമായ ചോദ്യത്തിൻ്റെ വക്താക്കൾ. തീരെ ചോദ്യമില്ലാത്തവരാണ് കുട്ടികൾ, അംബിയാ നബിമാർ, അതുപോലെ തന്നെ പോരാട്ടത്തിൽ ഷഹീദായിപ്പോയ ശുഹദാ, രക്തസാക്ഷികളായ ശുഹദാ. നേരിയ ലാഘവത്തിലുള്ള ചോദ്യം, സരളമായ ചോദ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരാണ് സിദ്ദീഖീങ്ങൾ. അതുപോലെ സൂറത്തുൽ മുൽക്കിനെ പതിവാക്കിയവർ, എല്ലാ രാവിലും സൂറത്തു സജദ പതിവാക്കിയവർ, രോഗ മരണരോഗത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ഓതിയവർ, ഉദരരോഗം ബാധിച്ച് അല്ലെങ്കിൽ പ്ലേഗ് പോലുള്ള മഹാമാരി ബാധിച്ച് ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൂലി മാത്രം ക്ഷമിച്ചുകൊണ്ട്, ക്ഷമിച്ച് കൂലി പ്രതീക്ഷിച്ച് ക്ഷമിച്ച് മരിച്ചു പോയവർ, വെള്ളിയാഴ്ച രാവോ പകലോ മരണപ്പെട്ട മുഅ്മിനായി മരിച്ചവർ, ഇവർക്കെല്ലാം സരളമായ, വളരെ സരളമായ ചോദ്യം ചെയ്യപ്പെടുക മാത്രമേ ഉള്ളൂ. അള്ളാഹു തആല ചോദ്യമില്ലാതെ സരളമായ ചോദ്യം കൊണ്ട് നമ്മൾ എല്ലാവരെയും അള്ളാഹു തആല രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടാത്ത വിഭാഗവുമുണ്ട്, ലാഘവത്തിലുള്ള സരളമായ ചോദ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ തീരെ ചോദ്യം ചെയ്യപ്പെടാത്തവർ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. തീരെ ചോദ്യം ചെയ്യപ്പെടാത്തവർ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. അപ്പോൾ ഇന്ന് പല ആളുകളെയും കത്തിച്ച് ഭസ്മമാക്കി മാറ്റുന്നുണ്ടല്ലോ. മനസ്സിലാക്കണം മുഅ്മിനായ മനുഷ്യ, ഇവിടെ ഈ കത്തിച്ച് ഭസ്മമാക്കി ഏതൊക്കെയോ നദിയിലും മറ്റുമായി വിതറി, ആ ഭസ്മങ്ങൾ വിതറി അള്ളാഹ്ക്ക് ഇനി കിട്ടുമോ എന്ന സംശയം നമ്മുടെ മനസ്സിലുണ്ടാവാനേ പാടില്ല. കാരണം മുഅ്മിനായ മനുഷ്യൻ, നിങ്ങൾ ചിന്തിക്കൂ, ഈ മനുഷ്യൻ മുമ്പുണ്ടായിരുന്നു, ഇല്ലായ്മയില്ലെന്ന് പടച്ച ആ റബ്ബിനെ, ഉള്ള ഒന്നിനെ മനുഷ്യൻ ഇല്ലാതെയാക്കിയിട്ട് പടക്കാനാണോ പണി? അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ? അള്ളാഹു തആലാൻ്റെ ഖുദ്റത്ത്, അള്ളാഹു തആലാൻ്റെ കഴിവ്, അതിന് പരിധി നിശ്ചയിക്കാൻ നമ്മൾ ആരാണ്? അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ ഖബറിൽ അടക്കപ്പെട്ടവനാവട്ടെ,
ഖബറിൽ അടക്കപ്പെടാത്തവനാകട്ടെ, കുരിശിലേറ്റപ്പെട്ടവനാകട്ടെ, അല്ലെങ്കിൽ സമുദ്രം നദികൾ പോലെ അതിൽ മുങ്ങി മരിച്ചവനാകട്ടെ, അല്ലെങ്കിൽ വന്യജീവികൾ തിന്നവനാകട്ടെ, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് വെണ്ണീറായവരാകട്ടെ, അത് കാറ്റിൽ പാറിപ്പോകട്ടെ, എന്തായാലും അള്ളാഹു തആല ഖബറിൽ വെച്ച് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖബറിൽ വെച്ച് ശിക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇനി ശിക്ഷ, ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് എന്താണ്? ആത്മാവ് മാത്രമാണോ, അല്ലെങ്കിൽ ശരീരത്തിനും ശിക്ഷ ലഭിക്കപ്പെടുമോ? അതേ, പ്രബലമായ അഭിപ്രായമനുസരിച്ച് ശരീരത്തിനും ആത്മാവിനും ഒരുമിച്ച് ശിക്ഷ നൽകപ്പെടും എന്നാണ്. അല്ലാതെ ശരീരം മാത്രമല്ല, അല്ലെങ്കിൽ ആത്മാവിന് മാത്രമല്ല ശിക്ഷ, ശരീരത്തിനും ആത്മാവിനും ഒരുമിച്ച് തന്നെ ശിക്ഷ നൽകപ്പെടുമെന്നതാണ് പ്രബലമായ അഭിപ്രായം. ഖബറിൻ്റെ ശിക്ഷ അതികഠിനമാണ്. ഖബർ ഇടുക്കും, ഖബർ ഇടുങ്ങിയിട്ട് പറഞ്ഞല്ലോ, ഖബറിൽ ഖബറിൻ്റെ ഇടുക്കമുണ്ട്. ഖബറിൽ വെച്ച് മലക്കുകളുടെ ദണ്ടുകൊണ്ടുള്ള അടിയുണ്ട്. അതുപോലെ വലിയ വലിയ ഹിംസ്രജന്തുക്കൾ, പാമ്പുകളുണ്ട്, തേളുകളുണ്ട്, ഇരുളുണ്ട്. അതുപോലെ നരകക്കുണ്ടായി മാറും. അതുപോലെ തന്നെ സ്വർഗീയ ആരാമമായിട്ടും സ്വർഗീയ കവാടം തുറക്കപ്പെട്ടതായിട്ടും സ്വർഗീയ പരിമളങ്ങളെ കൊണ്ടും ആനന്ദങ്ങളെ കൊണ്ടും നിബിഡമായതായിട്ടും ഖബറിൽ അനുഗ്രഹങ്ങളും ലഭിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ ബന്ധുക്കളുടെയും മിത്രാദികളുടെയും കുടുംബക്കാരുടെയും മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും സർവജന മുഅ്മിനീങ്ങളുടെയും ഖബറ് സ്വർഗ പൂങ്കാവനമാക്കി തരുമാറാവട്ടെ. ആമീൻ.